വെൽക്കം ബാക്ക് ബാക്കിന് ഞാൻ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ആയിട്ടാണ് ഇട്ട വന്നത് മെയിനായിട്ട് ഞാൻ ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത് ഉലുവയാണ് നമ്മുടെ ശരീരത്തിന് ഉലുവ എത്രത്തോളം പ്രാധാന്യം നൽകുന്നുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ ഉലുവ കഴിക്കാൻ എല്ലാവർക്കും മടിയാണ് അതൊരു കൈപ്പ് ഉള്ളതുകൊണ്ടാണല്ലേ അത് ഞാനിവിടെ ഒരു എട്ട് മണിക്കൂറോളം ഉലുവ ഇതുപോലെ നന്നായിട്ട് കഴുകി വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണ് ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഒഴിവാക്കിയെടുക്കുക ആ വെള്ളം നമുക്ക് കുടിക്കുകയും ചെയ്യാം കേട്ടോ വെറു വയറ്റിൽ ആ വെള്ളം കുടിച്ചാൽ നമ്മൾ ഗ്യാസിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം മാറിക്കിട്ടും ഞാനിത് ഈ സ്ട്രെയിനറിലോട്ട് ഇട്ട ഈ ഉലുവ നന്നായി ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഉലുവ ഒന്നുകൂടി ഹെൽത്തി ആയി കിട്ടാൻ വേണ്ടി ഇത് ഇതൊന്ന് മുളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പുറത്ത് വെച്ചാലും നമുക്ക് ജസ്റ്റ് ഒന്ന് വെള്ളമായം പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് വെള്ളം തെളിച്ച് കൊടുത്താൽ ഉലുവ നന്നായിട്ട് മുളച്ച് വരും ഞാൻ ഇവിടെ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് കേട്ടോ ഉലുവ മുളപ്പിച്ചെടുക്കുന്നത് ഇങ്ങനെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഉലുവ മുളപ്പിച്ചെടുത്താൽ ഒരു ബാഡ് സ്മെല്ലൊന്നും വരില്ല കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് ഉലുവ മുളപ്പിച്ചെടുക്കാം രണ്ട് ദിവസം എടുത്തിട്ട് എനിക്ക് ഒരു ഉലുവ ഈ ഒരു രീതിയിലൊന്നും മുള പൊട്ടി വരാൻ വേണ്ടിയിട്ട് നമ്മളിത് പുറത്ത് വെക്കുകയാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ ഇതുപോലെ മുള പൊന്തും ഇത് ഫ്രിഡ്ജിലായതുകൊണ്ടാണ് രണ്ട് ദിവസം എടുത്തത് ഇനി നമുക്ക് ഈ മുളച്ച ഉലുവ വേവിച്ചെടുക്കണം കുക്കറിലിട്ടിട്ടാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത് എല്ലാവർക്കും അറിയാം ഉലുവ നന്നായിട്ട് വേവുള്ള വേവുള്ളൊരായിട്ടാണല്ലേ എട്ട് മണിക്കൂർ നമ്മളിത് സോക്ക് ചെയ്ത് വെച്ചാലും ഒരു ആറ് ഏഴ് പീസിൽ വേവിച്ചെടുക്കണം ഇനി ഉലുവയുടെ കൂടെ ഞാൻ കുറച്ച് റൈസ് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഇത് നവരാണ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നവരരി ഒരു ടേബിൾ സ്പൂണും പച്ചരിയും കൂടി ഞാൻ ഇതിലോട്ടൊന്ന് ചേർക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് കുതിർത്തിയെടുത്തതാണ് രണ്ട് മൂന്ന് മണിക്കൂറൊന്ന് കുതിർത്തിയതാണ് അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടും നവരാരിയുടെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാലോ അല്ലേ നമ്മുടെ കുട്ടികൾക്കൊക്കെ കുറുക്ക് കൊടുക്കുന്ന ഒരൈറ്റാണ് ഈ നവരാരി ഇനി ഇത് വേവിക്കുന്നത് തേങ്ങാപ്പാലിലാണ് പാലിലാണ് കേട്ടോ തേങ്ങയുടെ രണ്ടാം പാലിലാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ ഉലുവ വേവിച്ചെടുക്കാൻ അല്ലെങ്കിൽ അടിക്ക് പിടിക്കു കേട്ടോ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ഉപയോഗിക്കാൻ പാടില്ല പിന്നെ ഇതൊരു ആറ് ഏഴ് വിസിൽ വരുന്നത് വരെ ഞാനിത് വേവിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് പനം ശർക്കരയാണ് കേട്ടോ നമ്മളിതിലൊക്കെ വേണ്ടി ഹെൽത്തി ആയിട്ടുള്ള എന്ത് ഐറ്റം ഉണ്ടാക്കുമ്പോഴും നമ്മൾ പനം ശർക്കരയാണ് ചേർക്കേണ്ടത് ഇത് കൊളസ്ട്രോൾ ഉള്ളവർക്കും ഷുഗർ ഉള്ളവർക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ശർക്കരയാണ് സാധാ നമ്മൾ ശർക്കരനേക്കാളും കുറച്ച് കോസ്റ്റ്ലി ആണെങ്കിലും അത്രയും ഹെൽത്തി ഹെൽത്തിയാണിത് ഒരുപാട് ഗുണങ്ങൾ ഇതിൽ നമ്മളെ ശരീരത്തിന് കിട്ടും അതുകൊണ്ടുതന്നെ പനൻ ശർക്കരയാണ് എടുത്തത് നമുക്കിന്ന് ഉണ്ടാക്കുന്ന ഈ ഒരു ഐറ്റത്തിന് മാത്രം ശർക്കരയുടെ ആവശ്യമുള്ളൂ എങ്കിലും ഞാൻ എല്ലാം ഇത് എടുക്കാൻ പോവുകയാണെങ്കിൽ എനിക്ക് രണ്ട് മൂന്ന് ഐറ്റം കൂടി ഉണ്ടാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഞാൻ എല്ലാ ശർക്കരയും ഒരുമിച്ച് ഉരുക്കി വെക്കാണ് കേട്ടോ ചെയ്യാറ് നമ്മൾ ശർക്കരയ്ക്ക് ഉരുക്കി വെ അരിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് പിന്നീട് ഉപയോഗിക്കാൻ വളരെ എളുപ്പമായിരിക്കും നന്നായിട്ട് ഉരുക്കി ഒന്ന് കുറുക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം അത്യാവശ്യം പൊടി മണ്ണൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് അരിച്ചെടുക്കുന്നത് ഇനി ഞാൻ ഈ ഉരുക്കിയ പാത്രത്തിലോട്ടു തന്നെ ഇതൊഴിച്ചു കൊടുക്കുന്നത് പനം ശർക്കര ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് സെറ്റായി വരും അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഗ്യാസ് സ്റ്റോപ്പിലൊന്ന് വെച്ചാൽ ഇതൊന്ന് ഒരുക്കി കിട്ടും ഞാൻ തേങ്ങാപ്പാലുകളൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ആ കുക്കറിൻ്റെ ആ ഒരു വെയിറ്റ് ഒന്ന് പൊന്തിച്ച് നമുക്ക് എയർ ഇല്ല എന്ന് മനസ്സിലായാൽ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം ഒരു ഏഴ് വിസിൽ ഇത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഞാൻ ഒരു രണ്ട് വിസിൽ വരുന്നത് വരെയും പിന്നെ വളരെ ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ബാക്കിയുള്ള ഒരു മൂന്ന് നാല് വിസിൽ അടുപ്പിച്ച് ഇത് വേവിച്ചത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഞാനിതൊരു സ്ട്രെയിനറിലോട്ട് ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി നമുക്കിതിൻ്റെ ആ ഒരു പാലാണ് ട്ടോ വേണ്ടത് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് ഉലുവ പാലാണ് അതായത് ഉലുവ പിഴിഞ്ഞത് എന്നൊക്കെ ഇതിന് പല പേരുകളുണ്ട് ഒരുപാട് ശരീരത്തിന് ഗുണം നൽകുന്ന ഒന്നാണ് ഇത് ഈ തണുപ്പ് കാലത്തൊക്കെ നമ്മുടെ ശരീരത്തിന് അത്രയും പ്രതിരോധ ശേഷിയൊക്കെ കുറയുന്നൊരു സമയമാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ ഉലുവയൊക്കെ കഴിച്ചിട്ട് പ്രതിരോധശേഷിയൊക്കെ കൂട്ടുക ശരീരവേദനകളൊക്കെ പാടെ മാറും ട്ടോ ഇത് കഴിച്ചാൽ തുടർച്ചയായി ഏഴ് ദിവസം കഴിക്കാൻ ശ്രമിക്കുക ആ വർഷം നമുക്ക് എവിടെയൊരു വേദനയോ ഒരു കോച്ചിപ്പിടുത്തോ ഒന്നും ഉണ്ടാവില്ല വാദ സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ നല്ലൊരു പരിഹാരമാണിത് ഇത്രയും ഉലുവ നമുക്ക് ആവശ്യമില്ല ഇനി ബാക്കിയുള്ളത് നല്ലൊരു അടിപൊളി ഐറ്റമായിട്ട് ഞാൻ ഉടനെ തന്നെ വരും കേട്ടോ ഞാനിപ്പോൾ ഇതിൻ്റെ പാല് മാത്രം മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ബാക്കി നമുക്ക് ഈ കിട്ടിയത് കുക്കറിലോട്ട് തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് വെച്ചിട്ടുള്ളൊരു ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും അപ്പം നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഓൾ പ്രെസ് ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും കേട്ടോ ഇനി നമ്മൾ വെറും ഉലുവപ്പാൽ മാത്രം റെഡിയാക്കുകയാണെങ്കിൽ നമുക്കൊരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണും ഉലുവയുടെ ആവശ്യമുള്ളൂ ഒരു രണ്ട് ഒരു സ്പൂണോളം ഒരു ടേബിൾ സ്പൂണോളം അവരാരെയും കൂടി ചേർത്താൽ ഒന്നുകൂടി ഹെൽത്തി ആവും എല്ലാം കൂടി വേവിച്ച് മിക്സിയിലടിച്ചാലും മതി കേട്ടോ ഞാനിത് രണ്ടുണ്ടാക്കാൻ വേണ്ടി എടുത്തുകൊണ്ടാണിത് നമുക്ക് ഉലുവപ്പാലും കിട്ടും മറ്റേ ഐറ്റവും റെഡിയാക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് കേട്ടോ ഇങ്ങനെ ചെയ്തത് ഇനി ഇതിന് മധുരത്തിന് ആവശ്യത്തിനുള്ള ശർക്കര ഒരുക്കിയതാണ് കേട്ടോ ചേർക്കുന്നത് പനൻ ശർക്കരയാണിത് ഇനി നമുക്കിത് ശർക്കര ഒന്നും ചേർക്കാതെ ഇതുപോലെ കഴിക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് ഒട്ടും ചവർപ്പും കഴിപ്പുന്നതിപ്പോൾ തന്നെ ഇല്ല കേട്ടോ കാരണം നമ്മളിത് ഉലുവ വേവിച്ചത് തേങ്ങാപ്പാലിലായതുകൊണ്ട് തന്നെ അധികം ചവർപ്പൊന്നുമില്ല പിന്നെ അത് മാത്രമല്ല നമ്മളിത് മുളപ്പിച്ച് ഇട്ടല്ലേ വേവിച്ചത് അപ്പോൾ ഇതിൻ്റെ ആ ഒരു ചവർപ്പ് ടേസ്റ്റൊക്കെ നന്നായിട്ട് മാറി കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ പനശർക്കര ഒരുക്കിയത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി ഇതിലോട്ട് വേണ്ടത് തേങ്ങയുടെ ഒന്നാം പാലാണ് കേട്ടോ തേങ്ങയുടെ ഒന്നാം പാലിലും നമുക്ക് കിട്ടാൻ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ കുട്ടികൾക്കൊക്കെ തേങ്ങാപ്പാൽ വളരെ ഗുണം ചെയ്യും ബുദ്ധി വളർച്ചക്കൊക്കെ നല്ലതാണ് കേട്ടോ തേങ്ങാപ്പാൽ കൊച്ചു കുട്ടികൾക്കൊക്കെ കുറുക്ക് തേങ്ങാപ്പാൽ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവരുടെ ബുദ്ധിയൊക്കെ നന്നായിട്ട് വളരും എന്നാണ് ഡോക്ടർമാരൊക്കെ പറയാറുള്ളത് അപ്പോൾ തേങ്ങാപ്പാലിലും നമുക്ക് നമുക്കൊരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ തേങ്ങാപ്പാൽ ചേർക്കാൻ ശ്രദ്ധിക്കണം അപ്പം അധികം പണിയൊന്നുമില്ല അപ്പം എല്ലാവരും ഇതുപോലെ ഉലുവ ഉൽവാപ്പാലൊക്കെ റെഡിയാക്കി ഏഴ് ദിവസമെങ്കിലും കുറഞ്ഞത് കുടിക്കാൻ ശ്രമിക്കുക കൂടുതൽ കുടിക്കരുത് എന്തും അധികം ആയാൽ കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് ദോഷം തന്നെയാണ് നമുക്കിത് ഒരു ഗ്ലാസ് ആണ് ഒരു ദിവസം വേണ്ടത് അതിരാവിലെ രാവിലെ വേണമെങ്കിൽ കുടിക്കാം അല്ലെങ്കിൽ നമുക്ക് ഈവനിങ്ങിൽ വേണം കുടിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊക്കെ തയ്യാറാക്കി കുടിക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അടുത്തൊരു കിഡിലൻ വീഡിയോയുമായി വരാം അതുവരേക്കും താങ്ക്